ഉയർപ്പുകാലം അഞ്ചാം ശനി വിശുദ്ധ ലൂക്കായഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം ശതാധിപൻ്റെ വൃത്തിയെ സുഖപ്പെടുത്തുന്നു മരണാസന്നനായ ഒരു ശതാധിപൻ്റെ പൃഥ്വിനെ സുഖപ്പെടുത്തണമെന്നാവശ്യപ്പെടാൻ യഹൂദ പ്രമാണികളെ അയാൾ അയയ്ക്കുന്നു ശതാധിപൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനമല്ല എന്നതിനാലല്ല അയാൾ വരാതിരുന്നത് ഇത്ര വലിയ ഗുരുവിൻ്റെ മുൻപിൽ വരാനുള്ള അയോഗ്യത കൊണ്ടത്രേ മാത്രമല്ല ഗുരു അവൻ്റെ വീട്ടിൽ വരാനും അവൻ യോഗ്യനല്ല എളിമയുടെ വലിയൊരു ഉദാഹരണമാണ് ആ ശതാധിപൻ ഇല്ലാത്ത ഭാവം കാണിച്ച് മഹിമ പ്രദർശിപ്പിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്തെങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ തന്നെ കുറച്ച് താഴ്ന്നു നിൽക്കാൻ ദൈവത്തിൻ്റെ സമാനത നിലനിർത്താൻ ആഗ്രഹിക്കാത്ത യേശു തന്നെ മാതൃക തരുന്നു വിജാതിയെങ്കിലും അവൻ്റെ നന്മ അനുഭവിച്ചറിഞ്ഞവരാണ് യഹൂദ പ്രമാണികളിൽ പലരും ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് അവനുവേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുകയാണവർ ലോകത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ ഒരേ ഒരു മധ്യസ്ഥനേ കാരണം അവൻ ദൈവത്തിന് മുഖം സദാസമയവും കണ്ടുകൊണ്ടിരിക്കുന്നു മാലാഖമാരും ദൈവത്തിന് മുഖം ദർശിക്കുന്നവരാണ് ഉപമധ്യസ്ഥരുമാണ് പരിശുദ്ധ കന്യാമറിയവും സകല വിശുദ്ധരും ദൈവമുഖം ദർശിക്കുന്നവരാണ് അതിനാലാണ് നാം അവരുടെ മധ്യസ്ഥം അപേക്ഷിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ മാധ്യസ്ഥത്തിന് യോഗ്യരാണ് യേശുവിൽ ദൈവത്തെ ദർശിച്ച യഹോദ പ്രമാണികൾ മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിൻ്റെയും കാരണം ഇതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം അപേക്ഷിക്കാനുള്ള യോഗ്യതയും അർഹതയും ഉള്ളതാണോ നമ്മുടെ ജീവിതം ഓരോ ക്രിസ്ത്യാനിയും അതിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് അത് നിൻ്റെ യോഗ്യതയല്ല വിളിച്ചവൻ്റെ കൃപയാലാണ്